നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. PSGയുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പെയുടെ ട്രാൻസ്ഫർ സാഗ ഒരിക്കൽ കൂടി ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് സജീവമായിരിക്കുകയാണ്. കാരണം വരുന്ന സമ്മറിലാണ് PSGയുമായുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുന്നത്. ഈ കരാർ അദ്ദേഹം പുതുക്കിയിട്ടില്ല. അദ്ദേഹം PSGയിൽ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുകയാണ്. നിലവിൽ മറ്റേത് ക്ലബ്ബുമായും ചർച്ചകൾ നടത്താനും പ്രീ അഗ്രിമെൻറ്റിൽ എത്താനുമുള്ള ഒരു അവകാശം അത് കിലിയൻ എംബപ്പെക്കുണ്ട്. എത്രയും പെട്ടെന്ന് ഭാവിയെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കണമെന്ന് റയൽ മാഡ്രിഡ് കിലിയൻ എംബപ്പയോട് ആവശ്യപ്പെട്ടിരുന്നു. വരുന്ന സമ്മറിൽ അദ്ദേഹത്തെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് അദ്ദേഹത്തെ കൊണ്ടുവരേണ്ടതില്ല എന്നുള്ള ഒരു അന്തിമ തീരുമാനം റയൽ മാഡ്രിഡ് എടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രീ അഗ്രിമെൻറ്റിൽ എത്താൻ റയൽ മാഡ്രിഡ് ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ ശ്രമങ്ങൾ ഫലം കണ്ടു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ഫൂട്ട് മെർക്കാറ്റോയുടെ സാൻഡി ഔനയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത്, വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഫ്രീ ഏജൻ്റായി കൊണ്ടുവരാൻ തനിക്ക് സമ്മതമാണ് എന്നുള്ള കാര്യം കിലിയൻ എംബപ്പെ റയൽ മാഡ്രിഡിനെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് ഫൂട്ട് മെർക്കാറ്റോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം എംബപ്പെ ലിവർപൂൾ ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള റൂമറുകൾ മറുഭാഗത്ത് സജീവമാണ്. ദി ടൈംസ് ഉൾപ്പെടെയുള്ളവർ അക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഏറ്റവും പുതിയതായിക്കൊണ്ട് സാൻഡി ഔനയുടെ ഈയൊരു വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഏതായാലും കിലിയൻ എംബപ്പെ റയലിനോട് യെസ് പറഞ്ഞു എന്ന ഈ ഒരു വാർത്തയിൽ കൂടുതൽ ആധികാരികതകളും അതുപോലെ തന്നെ വ്യക്തതകളും ഒക്കെ കൈവരേണ്ടതുണ്ട്. നേരത്തെ തന്നെ റയൽ മാഡ്രിഡ് ഈയൊരു താരത്തിന് ഓഫർ നൽകിയിരുന്നുവെങ്കിലും അദ്ദേഹം തീരുമാനങ്ങൾ ഒന്നും എടുത്തിരുന്നില്ല. ഈ സമ്മറിലെങ്കിലും കിലിയൻ എംബപ്പയെ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് ആരാധകരുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കൂടുതൽ കാണാം.